ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തെ വർഗീയ പ്രചാരണത്തെക്കുറിച്ച് ഉള്ള ചർച്ച കൊണ്ടുവന്ന നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിൻ്റെതായ നീക്കം അമ്പാടെ തകർന്നു കാരണം വലിയ തോതിലുള്ള ഇടപെടൽ നടന്നതോടെയാണ് ഇത് തകർന്നത് ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നതോടെ ചില വസ്തുതകൾ പുറത്തേക്ക് നിരത്തിയതോടുകൂടിയാണ് പ്രതിപക്ഷം കൂടുതൽ വീട്ടിലായത് അതായത് കെ കെ ശൈലജക്കെതിരായ വർഗീയ പരാമർശങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് പതിനേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് സഭയിൽ അവതരിപ്പിച്ചതോടെ ആണ് പ്രതിപക്ഷം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് സ്പീക്കർ ഇടപെട്ട ചോദ്യോത്തരവേള തുടർന്നു കൊണ്ടുവന്നു കെ കെ ശൈലജയ്ക്കെതിരെ വ്യാജപ്രചാരണം നടത്തിയതിന് പതിനേഴ് കേസ് വിവിധ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇതെല്ലാം അന്വേഷണ ഘട്ടത്തിലാണ് വടകര പാർലമെൻറ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ പ്രചാരണം നടന്നതായി എൽ ഡി എഫിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെയും പരാതി ലഭിച്ചെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് സഭയെ അറിയിച്ചു ഇതിൽ വിശദവും ശാസ്ത്രീയവുമായ നടപടികളാണ് സ്വീകരിച്ചത് ഉള്ളടക്കം നീക്കാൻ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽ വിവരവും തേടി ഇത് ലഭിക്കുന്നതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും ഇത്തരം പരാതി വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിക്കുന്നത് എ എം റഹീം എംപിക്കും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന എം ആരിഫിനെതിരെയും നടന്ന വ്യാജ പ്രചാരണത്തിനും കേസുണ്ട് ഇതെല്ലാം അന്വേഷണ ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു അതായത് കാഫിർ പ്രയോഗം എന്ന ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് സി പി എം നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണത്തിനായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം തുടക്കമിട്ടത് എന്നാൽ കെ കെ ലതികെതിരെ എല്ലാ അടക്കം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് മാത്യു കുളനാടൻ അല്ലെങ്കിൽ വി ഡി സതീശൻ അടക്കമുള്ള ഒരു രംഗത്തേക്ക് വന്നതോടുകൂടി ഇതൊരു ഏകപക്ഷീയമായ ഒരു സംഭവമല്ല എന്നും ഇതൊരു പ്രത്യേക പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നുമുള്ള നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രചാരണ ഘട്ടത്തിൽ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടത്തിയതിൽ ആർക്കൊക്കെ പങ്കിട്ടുണ്ടോ ആ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള കേസുകൾ എന്ന രീതിയിലാണ് കാര്യങ്ങളെ മുന്നോട്ട് നയിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവത്തിൽ പതിനേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അത് മുസ്ലിം ലീഗ് നേതാവിൻ്റെയും പരാതിയുടെയും എൽ ഡി എഫ് നേതാവിൻ്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വളരെ വ്യക്തമായി തന്നെ എം പി രാജേഷ് സഭയിൽ അറിയിച്ചു ഇതോടൊപ്പം ന്നെ എം റഹീം അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ ആരിഫ് എന്നിവർക്കെതിരെ നടത്തിയ നീക്കത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണ ഘട്ടത്തിലാണെന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിനോട് ഇത്തരം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വലിയ തോതിൽ വ്യക്തമാക്കിയതോടെയാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ലീഗ് നീങ്ങിയത് അല്ലെങ്കിൽ പ്രതിപക്ഷം നീങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ അന്വേഷണം കൃത്യമായ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പല ആളുകളും വെട്ടിലാകും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറൽക്കാട് വ്യാജമായി നിർമ്മിച്ച് കേസ് സംബന്ധിച്ച് വി ജോയി ചോദിച്ചോ നിർമ്മിച്ച കേസിനെ സംബന്ധിച്ച് വി ജോയി ചോദിച്ചതോടെ ഉള്ള് പൊള്ളിയ നിലയിലായിരുന്നു പ്രതിപക്ഷം യു ഡി എഫ് അംഗങ്ങളെ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വരികയാണെന്നും മ്യൂസിയം സ്റ്റേഷനിലെ മറ്റൊരു കേസിൽ അന്വേഷണം നടക്കുന്ന കാര്യവും മന്ത്രി സഭയെ അറിയിച്ചു ഇതാണ് പറഞ്ഞത് കൃത്യമായിട്ട് മ്യൂസിയം പോലീസ് ഈ കേസിൽ അന്വേഷണം നടന്നുവെന്ന് പറഞ്ഞതോടെ നിയമസഭയിൽ നടത്തുന്ന ഈ നാടകങ്ങൾ എല്ലാ തരത്തിലും പൊളിഞ്ഞ് പാളീസായ അവസ്ഥയിലേക്ക് നീങ്ങി ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത് ഓരോ ദിവസവും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാൻ വിവിധ ഇല്ലാ കഥകളും അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളും ഉയർത്തി പ്രതിപക്ഷ നേതാവും സംഘവും മുന്നോട്ട് നീങ്ങുമ്പോഴും കൃത്യമായ ഇടപെടലുകളിലൂടെ കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ തന്നെ അല്ലെങ്കിൽ കൃത്യമായ നടപടികളിലൂടെ തന്നെ ഈ കാര്യങ്ങളെയെല്ലാം പൊളിച്ചെടുക്കും ഭരണപക്ഷം ഇപ്പോൾ വലിയ ഹീറോയിസമാണ് കാണിക്കുന്നത് കാരണം തികഞ്ഞ സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ആർക്കും കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇത്ര കൂടി തന്നെ പിണറായി സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ ഇത്തരം ഇല്ലാ കഥകളുടെ ആരോപണങ്ങൾക്ക് മുമ്പിൽ യാതൊരു മടിയുമില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് കാരണം വസ്തുതകളും സത്യങ്ങളും നിരത്തുമ്പോൾ ഇവരുടെ ഈ നുണകളെല്ലാം പ്രചരിപ്പിച്ചവർ ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുവരുന്നത്